അതൊക്കെ ഓരോരുത്തരെ മതപരമായ വിശ്വാസത്തിന് കാര്യം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗം കിട്ടുമോ? ഒരിക്കലും മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗം കിട്ടും. സ്വർഗം കിട്ടാൻ വോട്ട് ചെയ്യുന്നത് മാത്രമല്ല, അത് പറഞ്ഞില്ല. എന്തൊരു മീഡിയ അങ്ങനെ പറഞ്ഞില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടി അനുഭാവികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായിട്ടാണ് നിങ്ങളിപ്പോൾ സലാമിനൊപ്പം നിൽക്കുമോ അതോ തങ്ങൾക്കൊപ്പം നിൽക്കുമോ? ചോദ്യം പിടി കിട്ടിയില്ലേ? പാണക്കാട് തങ്ങളുടെ കൂടെയാണോ അതോ PMA സലാമിൻ്റെ നിലപാടിന് കൂടെയാണോ ലീഗിൻ്റെ അനുഭാവികളും പ്രവർത്തകരുമായ ആളുകൾ നിൽക്കുക എന്നുള്ളതാണ്. ലീഗിൻ്റെ ഹരിത പതാക അങ്ങ് സ്വർഗം കയറാനുള്ള വഴിയാണ് എന്ന് കഴിഞ്ഞ ദിവസം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് PMA സലാമിനോട് ചോദിച്ചപ്പോൾ സലാം പറയുന്നത് ലീഗിന് അങ്ങനത്തെ ഒരു നിലപാടില്ല എന്ന് മാത്രമല്ല തങ്ങൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടേ ഇല്ല എന്നാണ്. അർശിന്റെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുസ്ലിം സമുദായത്തെ നയിക്കും. അപ്പൊ ഈ പറഞ്ഞ തങ്ങൾ തന്നെയല്ലേ PMA സലാം ഉദ്ദേശിച്ച തങ്ങൾ എന്ന് പിണറായിക്കാരന് സംശയമായി. അപ്പോൾ പിന്നെ പറയുന്നു ഒരു കാർഡ് ഉണ്ടാക്കാനൊക്കെയാണോ വലിയ പാട് എന്നുള്ളതാണ്. അതാ വരുന്നു ചന്ദ്രികയുടെ വാർത്ത. മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയുടെ തണലിൽ പ്രതിസന്ധിയിൽ തളരാതെ സ്വർഗം ലഭിക്കുന്ന വിശ്വാസത്തിൽ പ്രവർത്തിക്കുക. സയ്യിദ് സാദിഖ് അലി തങ്ങൾ, തിരൂർ ആലയത്തൂരിൽ തങ്ങൾ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം. ഇത് കണ്ടിട്ടെങ്കിലും PMA സലാമിന് ബോധോദയം ഉണ്ടാകുമെന്ന് കരുതി. യഥാർത്ഥത്തിൽ PMA സലാമിനാണോ അതോ പാണക്കാട് തങ്ങൾക്കാണോ ബോധോദയം ഉണ്ടാവേണ്ടത്? കോണിയിൽ കുത്തിയാൽ സ്വർഗം കാണുമെന്ന് നാട്ടാരെ പറഞ്ഞ് പറ്റിച്ചിരുന്ന, അതായത് ലീഗുകാരെ മുസ്ലിം മതവിശ്വാസികളെ പറഞ്ഞ് പറ്റിച്ചിരുന്ന കാലമൊക്കെ പോയി തങ്ങളെയെന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ ഒരാൾ പോലും ബാക്കിയാവാത്തതാണ് ആ പാർട്ടിയുടെ ഇന്നത്തെ കുഴപ്പം. ബത്തക്ക പോലെയാണ് എന്ന് പറയാറുണ്ട്. മലപ്പുറത്ത് പുറത്ത് നോക്കുന്നവർക്ക് പച്ചയാണ്, പക്ഷേ ചൂടുന്നെടുത്ത് പോയാൽ ഉള്ളു മുഴുവൻ ഇപ്പോൾ ചുവപ്പാണ് എന്ന് ഇടക്ക് ആരൊക്കെ ഉപമ പറഞ്ഞതായിട്ട് ഓർമ്മയിൽ വരുന്നു. ആ രീതിയിൽ സമൂഹമൊക്കെ മാറിയതും മലപ്പുറത്തെ തങ്ങളുടെയും ലീഗിൻ്റെയും പാർട്ടിയുടെ കുത്തകയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതും ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. PMA സലാമിനെ തങ്ങൾ തിരുത്തുമോ, ഇനി തങ്ങളിനെ PMA സലാം തിരുത്തുമോ, അതുകൂടി അറിയേണ്ടതുണ്ട്. ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ PMA സലാം പറയുന്നത് കോണിയിൽ കുത്തിയാൽ സ്വർഗം കാണും എന്ന് പറഞ്ഞ നിലപാട് ഞങ്ങൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ തങ്ങൾ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും തള്ളുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഉരുണ്ടുരുണ്ട് കളിക്കുകയാണ് താനും. ഇനിയിപ്പോൾ പാവം ലീഗ് പ്രവർത്തകരും അനുഭാവികളും ആരെ വിശ്വസിക്കണം എന്നതുകൂടി പറയുവാൻ PMA സലാം തയ്യാറാവണം. തങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല എന്ന് ആദ്യം പറഞ്ഞ സലാം പിന്നീട് ഉരുണ്ടുരുണ്ട് കളിക്കുകയാണ്. ചന്ദ്രികയിൽ അങ്ങനൊരു വാർത്തയെ വന്നിട്ടുണ്ടാവില്ല എന്ന് പറയുന്ന സലാമിന് വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇതൊക്കെയായിട്ടും ഇപ്പോഴും ഈ പച്ചപ്പതാകയ്ക്ക് കീഴിലാണ് ഞമ്മൻ്റെ സ്വർഗമെന്ന് വിചാരിച്ച് നടക്കുന്ന ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത ലീഗുകാരോട് കൂടുതൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. എന്നിരുന്നാലും ഇപ്പോഴും ഇങ്ങനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് മതം വിറ്റ് ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്ന് ഇനിയും മനസ്സിലാകാത്ത ആളുകൾ ആ പാർട്ടിയിലുണ്ട് എങ്കിൽ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവട്ടെ എന്ന് കരുതി പറയുന്നു എന്നേ ഉള്ളൂ. സലാം പറഞ്ഞതിൽ നിന്ന് തങ്ങൾ പറഞ്ഞതിലേക്കും തങ്ങൾ പറഞ്ഞതിൽ നിന്ന് സലാം പറയുന്നതിലേക്കും കാര്യങ്ങൾ വിശദീകരിച്ച് വിശകലനം ചെയ്തു പോകുമ്പോൾ ഏതൊരു ലീഗ് പ്രവർത്തകനും എത്തിച്ചേരേണ്ട ഒരു നിഗമനമുണ്ട്. അത് പച്ചയിൽ കുത്തിയാൽ കോണിയിൽ കുത്തിയാൽ സ്വർഗം കാണില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത്തരമൊരു പ്രക്രിയയിലേക്ക് എത്ര ലീഗുകാർ പോകും, അതുമൊരു ചോദ്യമായി അവിടെ അവശേഷിക്കുന്നു.